ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പൊതുസമ്പത്ത് ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന വേദിയായി ഇന്ത്യൻ പാർലമെന്റ് മാറിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിലെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രഭരണം ഇന്ത്യയിലെ സാമാന്യ ജനതയുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പൊതുസമ്പത്ത് ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന വേദിയായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്തായ പൊതുഭൂമി, ഊർജസമ്പത്ത്, വനവിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വനസമ്പത്ത്, ഖനിജ സമ്പത്ത്, ഖനികൾക്കുള്ളിലെ സ്വർണം, ഇരുമ്പ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ യഥേഷ്ടം കൊള്ളയടിക്കുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും കഴിയുന്ന വിധത്തിൽ സ്വകാര്യ ലോബിക്ക് സഹായകരമായ നിയമങ്ങൾ നിർമ്മിക്കുന്ന വേദിയായിട്ട് ഇന്ത്യൻ പാർലമെന്റ് മാറുകയാണ് ഉണ്ടായത്. വ്യാഴാഴ്ച പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന LDF കുടുംബയോഗങ്ങളിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തത്. രാവിലെ ഓങ്ങലൂർ, തിരുവേക്കപ്പുറയിലെ ചെമ്പ്ര, വിളയൂർ പഞ്ചായത്തിലെ കൂരാച്ചിപ്പടി, കൊപ്പം പഞ്ചായത്തിലെ വിയറ്റ്നാം പടി എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിൽ മന്ത്രി സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട്, കുലുക്കല്ലൂർ പഞ്ചായത്തിലെ വണ്ടുംതറ, കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ, കിഴക്കേക്കര, മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്ടിരി, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ.